ഒന്ന് കോരിന്തോസ് 15:10, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. സമർപ്പിത ജീവിതം ദൈവപിതാവിൻ്റെ കൃപയാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14:26 ഇപ്രകാരം പറയുന്നു: സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ഈ ഉപേക്ഷ ശിഷ്യൻ്റെ അല്ലെങ്കിൽ ശിഷ്യയുടെ കഴിവല്ല, ദൈവപിതാവിൻ്റെ കൃപയാണ്. സന്യാസ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. എന്താണെന്നോ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നോ അറിയാതെ ഗബ്രിയേൽ ദൂതൻ്റെ മംഗളവാർത്തയ്ക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ, ദൈവത്തെ സ്വന്തമാക്കാൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവകാശങ്ങളും ഉപേക്ഷിച്ച വിശുദ്ധ യൗസേപിതാവിനെ പോലെ, ദൈവത്തെ സ്വന്തമാക്കാൻ സർവവും ഉപേക്ഷിക്കുന്നവരാണ് സന്യസ്തർ. എല്ലാത്തിലും മഹത്വമുള്ളത് ദൈവത്തിനാണ്, അവിടുത്തെ സ്നേഹത്തിനാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ഉപേക്ഷ നേട്ടത്തിൻ്റെ അനുഭവമാകും. സന്യാസത്തിൻ്റെ മഹത്വം എന്നും നിലനിൽക്കുന്നതാണ്. കാരണം അതിൻ്റെ കേന്ദ്രം ക്രിസ്തുവാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:29-39 ഇപ്രകാരം പറയുന്നു: എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ഉപേക്ഷിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. ഈ വാഗ്ദാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഭൗതികമായ നേട്ടമോ സുഖമോ ഒന്നുമല്ല ലഭിക്കുന്നത്. കാരണം ഇത് സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12:30 നാം ഇപ്രകാരം കാണുന്നു: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സന്യാസം ആനന്ദമാണ്. അതുകൊണ്ടാണ് സമർപ്പണത്തിൻ്റെ ചാരുത ആനന്ദമാണെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ, വിശുദ്ധ ക്ലാരയെ പോലെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധരാകാം.